ഞാനീ വേദിയിൽ നോക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ കളറില്ല, മതാത്മകതയുടെ ഒരു ഭാവം ഇവിടെ കാണാനില്ല. ഭാരതത്തിൻ്റെ ദേശീയതയും ഭാരതത്തിൻ്റെ ബഹുസ്വരതയും ഭാരതത്തിൻ്റെ ഡൈവേഴ്സിറ്റിയുടെ ഒരു വലിയ വിശാലതയുമാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആർഷഭാരതത്തിന് പുരാതനം മുതലേ ഒരു സംസ്കാരമുണ്ട്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ദേശീയതയിൽ അടിയൂന്നിയ ബഹുസ്വരതയും അതുപോലെ വൈവിധ്യവും ഒക്കെയാണ്. ഭാരതത്തിൻ്റെ അഭിമാനവും ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ഭരിക്കുന്ന ഗവൺമെൻറ് ഏതുമാവട്ടെ, അത് രാഷ്ട്രീയത്തിനതീതമായി ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഭാരതത്തിലെ ഓരോ പൗരനും സമാധാനത്തോടും ശാന്തിയോടും അവരവർ വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന ഒരു വിശാല കാഴ്ചപ്പാടാണ് ഏത് രാഷ്ട്രീയ കക്ഷികൾ ഭാരതം ഭരിച്ചാലും നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ബഹുസ്വരതയ്ക്ക് ഭാരതത്തിൻ്റെ ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുവാൻ നാം ഈ സമയങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള മെത്രാപ്പോലിത്തയായി, കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി ഏതാണ്ട് 14 വർഷത്തോളം ഞാൻ ശുശ്രൂഷ ചെയ്തതാണ്. നോർത്ത് ഇന്ത്യയുടെ സാഹചര്യം, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൻ്റെ സാഹചര്യമൊക്കെ എനിക്ക് ഏകദേശം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവിടെയുള്ള ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്നും വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള ചില അപസ്വരങ്ങൾ വർദ്ധിപ്പിച്ച് ഇന്ന് ഒരു വലിയ വിനാശത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സീക്രട്ട് അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത് ചരിത്രം തെളിയിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ അവിടെ പോയി നേരിൽ കണ്ട ആളുകൾ അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിനെക്കുറിച്ചൊന്നും യാതൊരു അഭിപ്രായവും ഞാനീ പൊതുവേദിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും മണിപ്പൂരിലെ ജനങ്ങൾ കഷ്ടത്തിലും നഷ്ടത്തിലും പലായനത്തിലുമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അവിടെ ആ മണ്ണിൽ ജനിച്ചു വളർന്നവർക്ക് അവിടെ നിൽക്കുവാൻ വയ്യാത്ത സാഹചര്യം ഇന്നവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ വഴിയും അവിടെ പോയി കണ്ട് അവിടുത്തെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയവർ വഴിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ യോഗം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസവുമില്ലാതെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള ഒരു, തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥനാവേദിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ജനങ്ങളോടുള്ള ഒരു സോളിഡാരിറ്റി, അവരോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് നമുക്ക് വേണ്ടത്. ഈ കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാം ഒരുമിച്ച് നിൽക്കേണ്ട, അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ പ്രസക്തിയില്ലാതെ വണ്ണം നാം ഒരുമിച്ച് നിന്ന് നമ്മുടെ ജന്മഭൂമി ഭാരതത്തിൻ്റെ ആ ഒരു വിശാലമായ ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി നാം ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം എവിടെ
ഏകത്വത്തിലേക്കുള്ള ഒരു യാത്രയല്ല നമുക്ക് വേണ്ടത്, ഐക്യത്തിലേക്കുള്ള യാത്രയാണ്. വൈവിധ്യം ഐക്യമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ഭാരതത്തിൻ്റെ സന്ദേശം. അല്ലാതെ ഏകത്വത്തിലേക്ക് പോകുന്നത് സ്വാർത്ഥതയുടെ ഭാവമാണ്. വൈവിധ്യം ഏകത്വത്തിലേക്കല്ല, വൈവിധ്യം സംയോജിപ്പിലേക്ക്, വൈവിധ്യം ഐക്യത്തിൻ്റെ ആത്മാവിലേക്കുള്ള ഒരു യാത്രയാണ് നമുക്കിന്ന് ആവശ്യം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഭാരതത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിൽ മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ വേദന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഐക്യത്തിൻ്റെ ആത്മാവിൽ തോളോട് തോൾ ചേർന്നെന്ന് പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനുമുള്ള ഒരു വലിയ സന്ദേശം നാം ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനുള്ളൊരു പ്രേരണയായി, അതിനുള്ളൊരു ശാക്തീകരണമായി സമ്മേളനം തീരട്ടെ എന്ന് ബലഹീനായി ഞാൻ ആശംസിക്കുന്നു. യേശുദേവൻ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും കരുതി. എന്നാൽ യേശുദേവൻ പ്രത്യേകമായി മൂന്ന് കൂട്ടത്തിൽപ്പെട്ടവരെ അധികം സ്നേഹിച്ചു, അധികം കരുതി. ഒന്ന്, കുഞ്ഞുങ്ങളെ യേശു തമ്പുരാൻ യേശുദേവൻ അധികം സ്നേഹിച്ചു, അധികം കരുതി. സ്ത്രീകളെ യേശു തമ്പുരാൻ കൂടുതൽ കരുതി, കൂടുതൽ സ്നേഹിച്ചു. ആർക്കും വേണ്ടാത്ത, പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെ യേശു തമ്പുരാൻ കൂടുതൽ കരുതി, സ്നേഹിച്ചു. ഇത് കാണിക്കുന്നത് വലിയൊരു തത്വമാണ്. മൈനോറിറ്റി ആയിട്ടുള്ളവരെ കരുതി തോളിലേറ്റി സ്നേഹിക്കുന്ന ഒരു ക്രൈസ്തവ സന്ദേശമുണ്ട്. 99 ആടുകളെ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തേടി തോളിലേറ്റി നടത്തുന്ന യേശുദേവൻ്റെ മഹത്തായ സന്ദേശം. ഞാനൊരു ഒരു ക്രൈസ്തവ മേലധ്യക്ഷനായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും വേദനിക്കുന്ന മൈനോറിറ്റിയെ പ്രത്യേകം കരുതുവാൻ അത് ഭരിക്കുന്നവരാരുമാവട്ടെ, അവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. നമ്മുടെ ഭരണ നേതാക്കൾക്ക് വേദനിക്കുന്ന മൈനോറിറ്റിയെ കൂടുതൽ കരുതുവാൻ സാധിക്കുന്ന ഒരു അവസരമുണ്ടാവട്ടെ എന്ന് ബലഹീനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വേദനിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ആത്മാവാണ് നമുക്ക് വേണ്ടത്. ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹത്തിൻ്റെ ആത്മാവും ഐക്യത്തിൻ്റെ ആത്മാവും നൽകുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ പ്രേരണ നൽകുവാൻ തക്കവണ്ണം ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനം നമ്മുടെ ഐക്യത്തിൻ്റെ, മണിപ്പൂരിൽ വേദന അനുഭവിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ സോളിഡാരിറ്റിയുടെ, അവരോടുള്ള പ്രതിബദ്ധതയുടെ ഒരു അവസരമാക്കി നമ്മുടെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകവും ശാക്തീകരണവും മുഖാന്തരവുമായി തീരട്ടെ എന്നാശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവട്ടെ. ഭാരതത്തിൽ ഏത് മതമാണെങ്കിലും ഏത് രാഷ്ട്രീയ വ്യവസ്ഥിതിയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരവരുടെ സമീപനങ്ങൾക്കനുസരിച്ച് ഐക്യത്തിൻ്റെ ആത്മാവിൽ മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.